പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജനുവരി മാസം 23 തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് എഴുതിയ 1 ലേഖനം 4 അധ്യായം 16 വാക്യം. ദ ഫസ്റ്റ് എപ്പിസ്റ്റിൽ ഓഫ് പീറ്റർ ചാപ്റ്റർ 4:16 നാം ഇപ്രകാരം വായിക്കുന്നു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. പത്രോസ് അപ്പോസ്തോലൻ പലയിടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന വൃതന്മാർക്ക് എഴുതുന്ന 2 കത്തുകളാണ് 1 പത്രോസ് 2 പത്രോസ് എന്ന നാമധേയത്തിൽ പുതിയ നിയമത്തിൽ ലേഖന ഭാഗത്ത് ചേർത്തിരിക്കുന്നത്. പ്രത്യേക 4 അധ്യായത്തിൽ ഒരു വിശ്വാസി കടന്നു പോകുന്ന വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണ ഘട്ടങ്ങൾ, പ്രതിസന്ധികൾ, അത് നമുക്കൊരു പുതിയ കാര്യമല്ല, നമുക്കൊരു അതിശയമേ അല്ല. നാം കർത്തൃനാമത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും അത് ഫേസ് ചെയ്യുവാൻ നാം സന്നദ്ധരായിരിക്കണം. മാത്രമല്ല, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏത് വിധത്തിൽ സംഭവിച്ചാലും അതിൽ സന്തുഷ്ടരും ആയിരിക്കണം. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. മറിച്ച് ഈ നാമം, ഒരു ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം. നാം അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ അന്ത്യോക്യയിൽ വെച്ച് കർത്താവിന്റെ അരുമ ശിഷ്യന്മാർക്ക് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് പേർ വിളിക്കപ്പെട്ടു. നാം ആ ഭാഗം വായിക്കുമ്പോൾ ശിഷ്യന്മാരെ കളിയാക്കിയാണ് ക്രിസ്ത്യാനികൾ എന്ന് ആദ്യമായി വിളിക്കുന്നത്. എന്നാൽ പിന്നീട് അത് ലോകമെമ്പാടും വ്യാപരിച്ച ക്രിസ്തുമാർഗത്തെ തിരിച്ചറിയുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അതെ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനി. അങ്ങനെ യേശു ക്രിസ്തുവിനെ വഹിക്കുന്നവരായി, ചുമക്കുന്നവരായി ഇന്ന് ലോകത്തിൽ ഏറ്റവും വളരെ പെട്ടെന്ന് പ്രചരിക്കപ്പെടുന്നതും ആളുകൾ കടന്നു വരുന്നതും പുതുതായി സ്വീകരിക്കുന്നതും ലോകമെമ്പാടും വ്യാപരിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു വിശ്വാസ മാർഗമാണ് ക്രിസ്തീയ മാർഗം. അതെ, ആ ഒരു നിലയിൽ ഒരു ക്രിസ്ത്യാനിയായി നാം ഏത് വിധത്തിലുള്ള കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കുവാൻ പാടില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഒരു ദൈവ പൈതലാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമാണ് എന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയണം. ഇത് കേവലം വളരെ കംഫർട്ട് സോണിൽ, 4 വോൾസിനകത്ത് ചർച്ചിലോ നമ്മുടെ കൂട്ടായ്മ ഹാളുകളിലോ സാക്ഷ്യമായി വിളിച്ചു പറയുന്നത് മാത്രമല്ല, കുരിശുമാലകൾ കഴുത്തിൽ അണിയുന്നതിലും മാത്രമല്ല, അവരുടെ സഭയുടെ ആരാധന അനുസരിച്ച് കിഴക്ക് ഭാഗത്തോ മദ്ബഹയിലോ നോക്കി കുരിശു വരയ്ക്കുന്നതും മാത്രമല്ല, ഞാൻ ഒരു ദൈവപൈതലാണെന്ന് തെളിയിക്കത്തക്ക വിധത്തിൽ വേഷങ്ങൾ, വേഷവിധാനങ്ങൾ ഇവ ധരിക്കുന്നതിലുമല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുമ്പോൾ, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് ഏറ്റു പറയുമ്പോഴാണ്
യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി നമ്മിൽ നിന്നും ബഹിർഗമിക്കുന്നത്. അങ്ങനെ നാം കർത്താവിന് വേണ്ടി ഞാനൊരു ദൈവ പൈതലാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുമ്പോഴാണ് ദൈവനാമം നമ്മിൽ കൂടെ മഹത്വപ്പെടുന്നത്. ഈ 23-ാം തീയതി രാവിലെ ഒരു കേരളീയൻ, ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ അതിവിദൂരമല്ലാത്ത ഒരു ദിനങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ക്രിസ്ത്യാനിറ്റിയെ സ്വന്തം നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നാൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ഉൾപ്പെടെ നമ്മിൽ എത്ര പേർ ധൈര്യത്തോടെ പറയുകയും പത്രോസ് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കാതെ, പിറുപിറുക്കാതെ, ശാപകേട് പറയാതെ ദൈവത്തിന് മഹത്വം കൊടുക്കും. അതായിരിക്കണം ഒരു ക്രിസ്തീയ ദൈവ പൈതലിന്റെ യഥാർത്ഥ വിശ്വാസിയുടെ ധർമ്മം എന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം കഷ്ടപ്പാട് ദുരിതം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ പോകുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ സ്വപ്നം കണ്ട മേഖലയിൽ എത്തുന്നില്ല, സാമ്പത്തികമായി ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രയാസങ്ങൾ, പലവിധ മാനസിക സംഘർഷങ്ങൾ, ഇവയല്ലേ നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും? ഇതൊന്നും കർത്താവിന് വേണ്ടി അല്ല നാം സഹിക്കുന്നത്, ഇത് നമുക്കു വേണ്ടി നാം സഹിക്കുന്നതാണ്, ഇതൊന്നും കർത്താവിനല്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് അല്ല പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പൗലോസ് സഹിച്ചതുപോലെ, പൂർവപിതാക്കന്മാർ സഹിച്ചതുപോലെ, കർത്താവിന് വേണ്ടി വേദന ഏൽക്കുവാൻ, അടിയേൽക്കുവാൻ, നിന്ന ഏൽക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഒരു ക്രിസ്ത്യാനിയായി ത്യാഗം സഹിക്കുക. ലജ്ജാകരമായ നിലയിൽ കടന്നു പോകുമ്പോൾ ലജ്ജിക്കാത്ത സാക്ഷിയായി നിലകൊള്ളുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ദൈവ പൈതലാണ്, ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ നമുക്ക് അഭിമാനിക്കാം. ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരു വലിയ പാഠമായി നൽകാം. തോമസ് എന്നും ജോൺ എന്നും സൂസൻ എന്നും ഏലിയാമയെന്നും പേരിൽ ക്രിസ്ത്യാനി ആകുന്നില്ല. ഏറ്റവും നല്ല പുരാതന സഭയിലും ആത്മീയ നേതൃത്വമുണ്ടെന്ന് പറയുന്ന നവീന സഭയിലും ഇന്നത്തെ ആത്മീയ ഉപരിവിപ്ലവമായ സഭകളിലും പങ്കുചേരുന്നതിലോ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലോ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആകുന്നില്ല എന്ന് പത്രോസ് വളരെ വ്യക്തമായി ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അനുദിനം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ക്രൈസ്തവ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ നാം ജ്യോതിസ്സുകളെ പോലെ പ്രകാശിപ്പാൻ, യഥാർത്ഥ ക്രിസ്ത്യാനിയാകുവാൻ പത്രോസ് അപ്പോസ്തോലൻ നമ്മെ വളരെ വ്യക്തമായി ഉപദേശിക്കുന്നു. ഈ 23-ാം തീയതി രാവിലെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ഓരോരുത്തരും കടന്നു പോകുന്നതൊക്കെ നമ്മുടെ സ്വന്തം നമ്മുടേതായ വിഷയങ്ങളിലാണ്. ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി എന്ത് സഹിച്ചു, എന്ത് സഹിച്ചിട്ടുണ്ട്, എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ട് ചിന്തിക്കണം. ആകയാൽ കർത്താവിന്റെ നല്ല സാക്ഷികളാകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഈ ലോകയാത്രയിൽ അതൊക്കെ എന്റേതാണെന്നും ഞാൻ എന്റെ കർത്താവിന്റെ ഉത്തമ സാക്ഷിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഓരോ ദിനവും മുൻപോട്ട് പോകുവാനും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും നമ്മെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. ആദിമ സഭയിലെ വിശ്വാസവീരന്മാരുടെ രക്തസാക്ഷിത്വവും അവരുടെ ഓരോ തുള്ളിച്ചോരയുമാണ് ലോകം മുഴുവനും പടർന്നു കിടക്കുന്ന ക്രൈസ്തവ മാർഗത്തിന്റെ മൂലധനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവരാൽ രചിക്കപ്പെട്ട ദൈവകൃപയുടെ ഈ വലിയ ഗാഥ ഞാനും നിങ്ങളും പിന്തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് ഏത് സാഹചര്യത്തിലും
കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതുകൊണ്ട് വയോവൃദ്ധനായ പത്രോസ് അപ്പോസ്തോലൻ നമ്മെ ചലഞ്ച് ചെയ്യുകയാണ്. ആ ചലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. അടിയുടെ മുമ്പിൽ, വെടിയുടെ മുമ്പിൽ പതറുകയില്ല ഈ മാർഗം. അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷമെന്ന് പഴയ നിയമ ഭക്തന്മാർ പാടിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിത സാക്ഷ്യം ഏറ്റുപാടിക്കൊണ്ട് ഇന്നിന്റെ പ്രതിസന്ധികളിലേക്ക്, ക്രൈസ്തവ ലോകത്തിന്റെ വെല്ലുവിളികളിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. കർത്താവിന്റെ വരവ് അതിസമീപമായ ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ ലജ്ജിക്കാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാക്കട്ടെ. അങ്ങനെ ധന്യമായ ഒരു ജീവിതം നയിക്കുവാനും ആ ധന്യമായ ജീവിതം കണ്ട് അനേകർ യേശുവിൽ ചേരുവാനും നമ്മിൽ കൂടെ ഇടയാവട്ടെ. ദൈവജനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കർത്താവിനുള്ളതാണ്. കർത്താവ് നമ്മെ നോക്കിക്കൊള്ളും. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ആവശ്യങ്ങളെ നിശ്ചയമായും കരുതിക്കൊള്ളും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ച് ഏത് പ്രതിസന്ധിയിലും ഉച്ചസ്ഥരം ഘോഷിക്കാം, ഞാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. പൗലോസ് പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതെ, ലജ്ജിക്കാത്ത സാക്ഷികളായി കർത്താവിന് വേണ്ടി നിലകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈനംദിന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വലിയ പ്രശ്നങ്ങളായി ഞങ്ങൾ കാണുമ്പോൾ പത്രോസ് അപ്പോസ്തോലൻ ഞങ്ങളെ വളരെ വ്യക്തമായി ബോധിപ്പിക്കുന്നു, കർത്താവിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ചിന്തയിൽ കൂടെ ഇന്നിന്റെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ലോകമെമ്പാടും പോയി അവിടുത്തെ സാക്ഷികളായി തീരുവാനും ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മെസ്സിയ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, കർത്താവിനെ അനുഗമിക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്ന നാം ഇന്നിന്റെ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും ഒക്കെ വിട്ടകന്ന് കർത്താവിന് വേണ്ടി ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച് കർത്താവിന്റെ ഒരു നല്ല ഭടനാണെന്ന് എവിടെയും ധൈര്യത്തോടെ പറവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. അങ്ങനെ അനേകരെ കർത്താവിന് വേണ്ടി നേടി നിത്യതയുടെ തുറമുഖത്ത് യുഗായുഗങ്ങൾ ഒന്നിച്ചു ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളനി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.